ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് സ്ക്രീൻ മീഡിയയിലേക്ക് സ്വാഗതം. പുഷ്പ മുംബൈ 300 കോടി ക്ലബിൽ അല്ലു അർജുൻ നായകനായി സുകുമാറിന്റെ സംവിധാനത്തിൽ 2 ആഴ്ചകൾക്ക് മുമ്പ് റിലീസായ ചിത്രമാണ് പുഷ്പ. അപ്പോൾ ഈ ഒരു ചിത്രം ആദ്യ ദിവസം നെഗറ്റീവ് റിപ്പോർട്ടുകൾ വന്നിരുന്നു എങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിൽ മികച്ച കളക്ഷനുമായി മുന്നേറുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ആദ്യത്തെ ആഴ്ച ചിത്രത്തിന് വളരെ മികച്ച കളക്ഷൻ നേടാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ സെക്കൻഡ് വീക്കിൽ ചിത്രത്തിന് നല്ല രീതിയിൽ കളക്ഷൻ നേടാനായിട്ട് സാധിച്ചു എന്ന് ചോദിച്ചാൽ സംശയമാണ്. എങ്കിൽ പോലും ഇപ്പോൾ ചിത്രം 300 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ 2 ആഴ്ചകൾ പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ആയി 300 കോടിക്കടുത്താണ് പുഷ്പ ഇപ്പോൾ കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമ റിലീസ് ആവുന്നതിന് മുൻപ് പ്രീ ബിസിനസിൽ നിന്ന് മാത്രമായി 250 കോടിയോളം രൂപ നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടലായി ഈ ഒരു ചിത്രത്തിന്റെ ബിസിനസ് എന്ന് പറയുന്നത് 500 കോടിക്കും മുകളിലാണ്. അതുകൊണ്ട് തന്നെ അല്ലു അർജുന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ചിത്രമായിട്ട് ഇപ്പോൾ പുഷ്പ മാറിക്കഴിഞ്ഞു. അടുത്തതായി നോക്കാൻ പോകുന്നത് ലാലേട്ടന്റെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമായ ബ്രോഡാലിയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ റിലീസ് ആകും. നാളെ വൈകുന്നേരം 4 മണിക്കാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എത്തുക. അതുപോലെ തന്നെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും നാളെ തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലൂസിഫറിന് ശേഷം അതിന്റെ സീക്വലായ എമ്പുരാനാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് ചെയ്യാനിരുന്നത്. എങ്കിലും വൻപൻ കാൻവാസുകളും അതുപോലെ തന്നെ ബഡ്ജറ്റുകളും ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ പ്രശ്നമായതിനാൽ ആ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിങ് നീട്ടിവെക്കുകയായിരുന്നു. പകരം ചുരുങ്ങിയ സാഹചര്യങ്ങളിൽ ചിത്രീകരിക്കാവുന്ന ബ്രോഡാഡി പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. ശ്രീജിത്ത് എന്നാണ് ഈ ഒരു ചിത്രത്തിനായി തിരക്കഥയെല്ലാം ഒരുക്കിയിരിക്കുന്നത്. എന്നാലും ഈ ഒരു ചിത്രം ഡയറക്റ്റായി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ജനുവരി 16 എത്തുമെന്നൊരു ന്യൂസും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പുറത്തു വന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ കൺഫർമേഷൻസ് എല്ലാം നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ച സ്പൈഡർമാൻ നോ വേ. 2 ആഴ്ചകൾ പിന്നിടുമ്പോഴും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനവുമായി മുന്നേറുകയാണ് സ്പൈഡർമാൻ നോ വേ ഹോം എന്ന ചിത്രം. എന്തായാലും സ്പൈഡർമാൻ നോ വേ ഹോം എന്ന ചിത്രം ഇതിനകം തന്നെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ പുതിയ റെക്കോർഡുകളെല്ലാം സൃഷ്ടിച്ചു കഴിഞ്ഞു. സ്പൈഡർമാൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രം, അതുപോലെ തന്നെ അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിമിന് ശേഷം മാർവൽ സീരീസിൽ ഏറ്റവും ഉയർന്ന 2-ാമത്തെ കളക്ഷൻ നേടുന്ന ചിത്രമായിട്ടും ഈ ഒരു സിനിമ മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് എതിർക്കം ദുരിതവൻ മൂവിയുടെ ട്രെയിലർ അപ്ഡേറ്റിനെ കുറിച്ചാണ്. പാണ്ഡ്യരാജന്റെ സംവിധാനത്തിൽ സൂര്യനായകനായിരുന്ന ഈ ഒരു ചിത്രത്തിനായി വൻപൻ പ്രൊമോഷൻ തന്നെയാണ് സൺ പിക്ചേഴ്സ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിളും സെക്കൻഡ് സിംഗിളും എല്ലാം പുറത്തിറങ്ങിയിരുന്നു. ഫസ്റ്റ് സിംഗിളിനെ മികച്ച അഭിപ്രായമാണ് പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ നിന്നും ലഭിച്ചിരുന്നത്. എങ്കിൽ പോലും സെക്കൻഡ് സിംഗിളിനെ ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ജനുവരി 14 പൊങ്കൽ സ്പെഷ്യലായി എതിർക്കം ദുരന്തവൻ മൂവിയുടെ ട്രെയിലർ റിലീസാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്. എന്തായാലും ഫെബ്രുവരി 4 ഈ ഒരു ചിത്രം വേൾഡ് വൈഡ് ആയി പാനിന്റെ റിലീസായി എത്തുന്നത്. പൊള്ളാച്ചിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. എങ്കിൽ പോലും എമോഷൻസിന് പ്രാധാന്യം നൽകി ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ പാണ്ഡ്യരാജ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് അപ്ഡേറ്റുകളെല്ലാം പുറത്തു വരുന്നത്. ഏതായാലും ചിത്രത്തിന്റെ ട്രെയിലർ എത്തുമ്പോൾ നമുക്ക് ഈ ഒരു സിനിമയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തായാലും വ്യക്തമാകും. അപ്പോൾ ഏതെങ്കിലും ദുരന്തം ഭൂമിക്കായി നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2 ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റിനെ കുറിച്ചാണ്. കുഞ്ചാക്കോ ബോബനും ചെമ്പൻ വിനോദും പ്രധാന വേഷങ്ങളിലെത്തിയ ഭീമന്റെ വഴി എന്ന ചിത്രം ഇപ്പോൾ OTT റിലീസായി എത്താനായിട്ട് പോവുകയാണ്. തമാശ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം അഷ്റഫ് ഹംസ സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രം ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നത്. എങ്കിൽ പോലും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് ചിത്രത്തിന് സാധിച്ചിരുന്നു. ഇപ്പോഴിതാ ഭീമന്റെ വഴി എന്ന ചിത്രം December 31 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായി എത്താനായിട്ട് പോവുകയാണ്. ഇനി രണ്ടാമതായി ഡിജിറ്റൽ റിലീസ് കൺഫേം ആയ ചിത്രം മലയാളം ഉൾപ്പെടെ 4 ഭാഷകളിൽ റിലീസായ മട്ടി എന്ന ചിത്രമാണ്. ഇന്ത്യൻ സിനിമാ ചിത്രത്തിൽ ആദ്യമായി മട്ടി റേസ് പ്രമേയമാക്കി ഒരുങ്ങിയ ഈ ഒരു ചിത്രത്തിന് വളരെയധികം പ്രതീക്ഷകൾ തന്നെയായിരുന്നു ആരാധകർ വെച്ചിരുന്നത്. എങ്കിൽ പോലും സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോൾ വലിയൊരു നിരാശ തന്നെയായിരുന്നു സമ്മാനിച്ചിരുന്നത്. നവാഗതനായ ഡോക്ടർ പ്രഗൽഭാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഈ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് വരാനുള്ള മറ്റൊരു കാരണം KGFലൂടെ ശ്രദ്ധേയനായ രവി ബസ്തൂറാണ് ഈ സിനിമയ്ക്കായി BGMഉം സംഗീതവും എല്ലാം നൽകിയിരുന്നത്. ആക്ഷൻ രംഗങ്ങളിലും അതുപോലെ തന്നെ റേസിംഗ് രംഗങ്ങളിലും പിന്നെ BGMഉം എല്ലാം ചിത്രത്തിൽ മികച്ചതായിരുന്നു. എങ്കിൽ പോലും അഭിനേതാക്കളുടെ മോശം പ്രകടനവും സ്ക്രീൻ പ്ലേയും എല്ലാം ഈ ഒരു സിനിമയെ പിന്നോട്ട് വലിക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് കൺഫേം ആയിരിക്കുകയാണ്. മണ്ടി എന്ന ചിത്രം December 31 ആമസോൺ പ്രൈമിലൂടെ OTT റിലീസായി എത്തുന്നതായിരിക്കും.